ഹായ് ഫ്രണ്ട്സ്, അഗൈൻ ജിത്തു ജോസഫ് ലാലേട്ടൻ റാം. അപ്പൊ നേരിന്റെ വിജയമായിട്ടൊരു ഇന്റർവ്യൂല് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. റാമിന്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് ജിത്തു ചേട്ടൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം റാം എന്നൊരു ഫിലിം ഇപ്പൊ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കൊറോണ സമയത്ത് ഷൂട്ട് തുടങ്ങിയ പടമാണ്. ഏകദേശം 4 വർഷമായില്ലേ. അപ്പോ ഏകദേശം അതിനെ കുറിച്ചൊരു ഇന്റർവ്യൂല് ജിത്തു ജോസഫ് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ബിഗ് ബജറ്റ് സിനിമയാണ്. പല രാജ്യങ്ങളിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് പ്രോബ്ലംസ് ഒക്കെ അനുസരിച്ചിട്ട് ഒരുപാട് ഷെഡ്യൂള് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഈ ഡിസംബറിൽ പ്ലാൻ ചെയ്തതായിരുന്നു, അതും അവിടെ തടവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പല ആളുകളിലും പല വർക്കുകളിലാണ് ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പൊ അതൊരു വിഷയമായിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോവാണ്. എന്തായാലും റാം അധികം വേഗാതെ തന്നെ അവിടെ സംഭവിക്കും. ബിഗ് ബജറ്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി, മോളിവുഡ് ഇൻഡസ്ട്രി. ഏകദേശം 140 കോടി രൂപ ചെലവാക്കിയിട്ടാണ് റാം വരുന്നത്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഇത്ര വലിയ ബിഗ് ബജറ്റിൽ പടം ഇറക്കി കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുമെന്ന് ചോദിക്കും. ലാലേട്ടന്റെ പടമല്ല, ജിത്തു ജോസഫ് അല്ല, കളക്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഈ പടം വരുന്നത്. ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പൊ രണ്ട് പാർട്ടും കൂടിയിട്ടുള്ള പൈസയാണ് 140 കോടി. അപ്പൊ ഒരു പാർട്ടിന് ഏകദേശം 70 കോടി. മലയാള സിനിമയിൽ ഇത്രയും വലിയ ബിഗ് ബജറ്റ് പടം വേറെ വന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. എമ്പുരാൻ ഇതിലും ബിഗ് ബജറ്റ് ആയിരിക്കും. അല്ല, ഒറ്റ ഷെഡ്യൂൾ ഒറ്റ ഇതിലല്ല ചെയ്യുന്നത്. 150 കോടി ഉണ്ടായിരിക്കില്ല. എന്നാലും ഒരു സെക്കൻഡ് പാർട്ടാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയ ഷെഡ്യൂൾ. പിന്നെ മരക്കാർന്ന് ഇത്ര വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ മലക്കോട്ടെ വാലിബനായാലും ഇത്ര വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതായിരിക്കും മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പടം. ലാലേട്ടനെ വെച്ച് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്, സംശയം വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, ഈ പടം വേഗം സംഭവിക്കും, അതിനിടയ്ക്ക് എന്നിട്ട് വേണം എനിക്കിനി താടി എടുക്കാൻ. ഇത് കേട്ടപ്പോ ആരാധകരുടെ മനസ്സിലൊക്കെ ഒരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. കാരണം കുറെ കാലമായി ആ താടി വെച്ചിട്ട്. പിന്നെ അതിന് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ ലാലേട്ടൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. താടി എടുക്കാൻ പറ്റില്ല, ആളെ മറ്റേ ഒടിയേണ്ട സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ സർജറി ചെയ്തിട്ട് മുഖത്തൊക്കെ പ്രോബ്ലംസ് ആണ്, എക്സ്പ്രഷൻ വരുന്നില്ല, ഒരുപാട് ഇത് കേട്ടില്ല. അപ്പൊ താടി എടുത്തിട്ട് അടുത്ത് ലുക്ക് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യും കൂടിയാണ്. അപ്പൊ ഈ പടം കഴിയട്ടെ എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നേരിന്റെ വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പൊ 3 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 20 കോടി രൂപയുടെ മുകളില് കളക്ട് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡ്. ഈ പടം എന്തായാലും ഷുവർ 100 ക്രോർസ് ആണ്. പ്ലസ് നോക്കിയാൽ മതി, ചിലപ്പോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റും തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. ഇനി അങ്ങോട്ട് വെക്കേഷൻ, ഇന്നിപ്പോ നാളെയൊക്കെ മുടക്കാണ് വെക്കേഷൻ. തിങ്കളാഴ്ച വരെ ഒറ്റ തീയേറ്റർ ടിക്കറ്റ് ഇല്ല കേട്ടോ. ഏറ്റവും എന്താ പറയുക, റൂറൽ ഏരിയയിലൂടെ പോലുള്ള നമ്മുടെ നാട്ടിലെ കേച്ചേരി സവിത നിർത്തി, അവിടെ വരെ ടിക്കറ്റ് ഇല്ല. അത്രയും തിരക്കാണ് പടത്തിന്. നല്ല തിയേറ്റർ ഒക്കെയാണ്, മോശപ്പെടുത്തി പറഞ്ഞല്ല. അവിടെ വരെ റൂറൽ ഏരിയയിലെ വരെ ടിക്കറ്റ് ഇല്ല. അപ്പോ അതാണ് അവസ്ഥ. അപ്പോ പടം എന്തായാലും അടുത്തൊരു ഇൻഡസ്ട്രി കിറ്റാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ അനൗൺസ് ചെയ്ത് ഇപ്പോ റാമിന്റെ ഒരു അനൗൺസ്മെന്റ്, ആരാധകരുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രതീക്ഷ വന്നിരിക്കുകയാണ്. അതൊരു ഡിഫറെന്റ് ജോണർ ഫിലിമാണ്, വലിയൊരു ഫിലിമാണ്, ആക്ഷനും ത്രില്ലറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോ നമുക്ക് ആവേശം കൂടതൊക്കെ പോരെ. പിന്നെ ജിത്തു ഏട്ടൻ, ലാലേട്ടൻ, പിന്നെ തൃഷ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ പടം മൊത്തം വിദേശത്താണ്, അതിന്റെ ഒരു ഭംഗി വേറെ ഉണ്ടായിരിക്കും. ഫുൾ പ്രൊഫഷണൽ ടീംസ്, ജിത്തു ജോസഫിന്റെ സ്ഥിരം ടീം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു വലിയൊരു ആഘോഷമാക്കാനുള്ള പടം തന്നെയാണ്. 2024 ഫസ്റ്റ് പാർട്ട് സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അടുത്തത് എല്ലാ പടത്തിന്റെ വർക്ക് കഴിഞ്ഞുള്ളതാണ്. മലൈക്കോട്ട വാലിബൻ ഇനി 30 ദിവസം തിയേറ്ററിലെത്താൻ നിൽക്കുന്നു. പാരോസ് അത് കഴിഞ്ഞ റമ്പാനായിരിക്കും, അത് കഴിഞ്ഞ് വരുന്നൊരു ഫിലിം ആയിരിക്കണം. അപ്പൊ എന്തായാലും 2024 തന്നെ സംഭവിക്കും ഉറപ്പാണ്. ലാലേട്ടന്റെ കരിയറിൽ അടുത്തൊരു ഹിറ്റിന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.